ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അഗ്രചർമ്മയായ ഫിലിസ്തീ മല്ലൻ ഗോലിയാത്തിൻ്റെ അടുക്കലേക്ക് ദാവീദ് പുറപ്പെടുന്നത് അവൻ്റെ കയ്യിൽ കവിണയും അവൻ്റെ തോളിൽ ഒരു സഞ്ചിയുമായിട്ടാണ്. മറ്റുള്ള യാതൊരു ആയുധങ്ങളും അവൻ്റെ കൈവശമില്ല. അവൻ താഴ്വരയിലൂടെ ഗോലിയാത്ത് ആയിരിക്കുന്നിടത്തേക്ക് നടന്നു. താഴ്വരയിലൂടെ പോകുമ്പോൾ ഒഴുകുന്ന നീരുറവ അവൻ കാണുകയും ആ വെള്ളത്തിൽ നിന്ന് 5 മിനുസമുള്ള കല്ലുകൾ എടുത്ത് അവൻ സഞ്ചിയിൽ ഇടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദാവീദ് വെള്ളത്തിൽ നിന്ന് കല്ലുകൾ എടുത്തത്? വെള്ളത്തിലെ കല്ലുകൾ സൗന്ദര്യമുള്ളത്, മിനുസമുള്ളത്, ഭംഗിയുള്ളത് എന്നു പറഞ്ഞാൽ വെള്ളത്തിൽ വീണ കല്ലുകൾ മാനസാന്തരപ്പെട്ടത് എന്നാണർത്ഥം. ദൈവത്തിൻ്റെ സഞ്ചിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കല്ലുകളായ നാം കർത്താവിനാൽ കഴുകപ്പെട്ട് ജന്മപാപത്തെ നീക്കിക്കളഞ്ഞ് കർത്താവിൻ്റെ കൃപയുടെ പാത്രങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാനുള്ള മിനുസമുള്ള മാനസാന്തരപ്പെട്ട കല്ലുകളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാവീദ് ഗോലിയാത്തിൻ്റെ അടുക്കലെത്തി. ഗോലിയാത്ത് ദാവീദിനെ കണ്ട് പരിഹസിക്കുവാൻ തുടങ്ങി. കാരണം ഒരായുധവുമില്ലാതെയാണ് ദാവീദ് അവൻ്റെ മുൻപിൽ നിന്നത്. എന്നാൽ ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നു, ഇന്ന് എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. തന്നോട് കൂടെ സൈന്യങ്ങളുടെ ദൈവം വന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ രുചിച്ചറിഞ്ഞവനാണ് ദാവീദ്. തൻ്റെ കൈവശം ആയുധങ്ങളില്ലെങ്കിലും സർവായുധവർഗം ധരിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ദാവീദ് രുചിച്ചറിഞ്ഞു. കവിണയിൽ ഒരു കല്ലെടുത്ത് ഗോലിയാത്തിൻ്റെ നേർക്ക് എയ്യുവാനായി ഒരുങ്ങുമ്പോൾ മറ്റ് 4 കല്ലുകൾ ദാവീദിൻ്റെ സഞ്ചിയിൽ കിടന്ന് അവനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ കല്ലുകൾ പ്രാർത്ഥിക്കുവാനുള്ള കാരണം അത് വെള്ളത്തിൽ നിന്ന് എടുത്ത മാനസാന്തരപ്പെട്ട അഭിഷേകമുള്ള കല്ലുകളാണ്. അതുകൊണ്ടാണ് യെരുശലേമിൽ വെച്ച് യേശു പറഞ്ഞത്, നിങ്ങളെനിക്ക് ഓശാന പാടിയില്ലെങ്കിലും ഈ കല്ലുകൾ ഞാൻ ദൈവമെന്ന് ആർത്തു വിളിക്കുമെന്ന്. കർത്താവിൽ പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭിഷേകമുള്ള ദാവീദിൻ്റെ സഞ്ചിയിലെ അഭിഷേകമുള്ള കല്ലുകൾ പോലെയാണ്. നമ്മുടെ കർത്താവിന് നമ്മെ പ്രയോജനപ്പെടുത്തുവാനുണ്ട്. അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉയർച്ചയാണ്. ഓരോ ഗോലിയാത്തിനെയും നശിപ്പിക്കുവാനായി ഈ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കാം. 1 കൊരിന്ത്യർ 2:4, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.